നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധയും സാമൂഹിക പ്രവർത്തകയുമായ മേരി റോയ് അന്തരിച്ചു. പരേതനായ രാജീവ് റോയിയാണ് ഭർത്താവ്. പ്രശസ്ത എഴുത്തുകാരിയും ബുക്കർ പ്രൈസ് ജേതാവുമായ അരുന്ധതി റോയിയും ലളിത് റോയിയുമാണ് മക്കൾ. സോറി, മേരി റോയിയെക്കുറിച്ച് പറയുമ്പോൾ വെറുമൊരു ഭാര്യ അല്ലെങ്കിൽ പ്രഗത്ഭരായ മക്കളുടെ അമ്മ എന്ന നിലയിലൊന്നുമല്ല പറയേണ്ടത്. അണയാത്ത പോരാട്ട വീര്യത്തിൻ്റെ തീപ്പൊരി എന്നൊക്കെ പറയാറില്ലേ, ആ വിശേഷണങ്ങൾക്ക് യോഗ്യരായവരിൽ ഒരാളാണ് അന്തരിച്ച മേരി റോയ്. സമ്പന്നതയുടെ നടുവിൽ ജീവിച്ച മേരി റോയിയെ ജനിച്ച വീട്ടിൽ നിന്നും 30 വയസ്സിൽ സ്വന്തം സഹോദരൻ അടിച്ചിറക്കിയപ്പോൾ ആകെ കൈമുതലായി ഉണ്ടായിരുന്നത് 5-ഉം 3-ഉം വയസ്സുള്ള കുഞ്ഞുമക്കൾ മാത്രമായിരുന്നു. ക്രിസ്ത്യൻ സ്ത്രീകൾ അനുഭവിക്കുന്ന ഗതികേടിൻ്റെ ആഴം അപ്പോഴാണ് മേരി റോയ് അനുഭവിച്ചറിഞ്ഞത്. സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിൽ പിതൃസ്വത്തിൽ സ്ത്രീയുടെ അവകാശം സഹോദരന് അവകാശപ്പെട്ടതിൻ്റെ 1/4 ഭാഗമോ 5,000 രൂപയോ ഏതാണോ കുറവ്, അത് മാത്രമായിരിക്കും സ്ത്രീയുടെ അവകാശം. ഒരു കുടുംബത്തിൽ ഒരേ അപ്പനും അമ്മയ്ക്കും ജനിച്ച മക്കൾ ആണും പെണ്ണുമായി പോയെന്ന ഒറ്റ കാരണത്താൽ 2 തട്ടിൽ ആയി പോകുന്നു. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിന് പിതൃസ്വത്തിൽ ആകെയുള്ള അവകാശം ഏറിയാൽ 5,000 രൂപ. 1933 കോട്ടയത്തിലെ ആഢ്യത്വമുള്ള ഒരു സിറിയൻ ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ശ്രീമതി മേരി റോയ് ജനിച്ചത്. അച്ഛൻ ഇംഗ്ലണ്ടിൽ പരിശീലനം നേടിയ പ്രശസ്തനായ എൻഡമോളജിസ്റ്റ് ഐസക്. മേരിയുടെ മുത്തശ്ശൻ ജോൺ കുര്യൻ സ്ഥാപിച്ച സ്കൂളാണ് കോട്ടയത്തിലെ ആദ്യത്തെ സ്കൂളുകളിലൊന്നായ റവറാവു ബഹദൂർ ജോൺ കുര്യൻ സ്കൂൾ. മേരി ഡൽഹി ജീസസ് മേരി കോൺവെന്റിലും ബിരുദത്തിന് ചെന്നൈ ക്യൂൻ മേരിയിലുമാണ് പഠിച്ചത്. അപ്പോഴേക്കും ഓക്സ്ഫോർഡിൽ ബിരുദമെടുത്ത് ജ്യേഷ്ഠൻ ജോർജ് ഐസക് മടങ്ങിയെത്തി. കൽക്കത്തയിൽ ജോലിയിൽ പ്രവേശിച്ചു. മേരിയും സഹോദരനോടൊപ്പം കൽക്കത്തയിലേക്ക് പോയി. കൽക്കത്തയിൽ ജോലി ചെയ്യുമ്പോഴാണ് മേരി ബംഗാളി ബ്രാഹ്മണനായ രാജീവ് റോയിയെ കണ്ടുമുട്ടുന്നതും വിവാഹം കഴിക്കുന്നതും. അസമിലെ തേയിലത്തോട്ടത്തിൽ മാനേജറായിരുന്ന രാജീവ് റോയിയോടൊപ്പമുള്ള ജീവിതം രാജകീയമായിരുന്നു എങ്കിലും ഏറെ താമസിയാതെ മേരി ആ സത്യമറിഞ്ഞു. രാജീവ് കടുത്ത മദ്യപാനിയാണ്. നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹമെങ്കിലും മദ്യപാന സ്വഭാവം മൂലം ഒരു ജോലിയിലും സ്ഥിരമായി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. വിവാഹബന്ധം തകർന്നതിനെ തുടർന്ന് തിരിച്ച് നാട്ടിലെത്തിയ മേരി റോയ് ഊട്ടിയിൽ പിതാവിൻ്റെ പൂട്ടിക്കിടന്ന കോട്ടേജിലേക്ക് താമസം മാറ്റി. അവിടെ ഒരു ചെറിയ ജോലിയുമായി ഒതുങ്ങിക്കഴിയുമ്പോഴാണ് സഹോദരൻ ജോർജ് അപ്പൻ്റെ വീട് തനിക്ക് അവകാശപ്പെട്ടതാണെന്നും അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഗുണ്ടകളുമായി എത്തി കതക് ചവിട്ടിപ്പൊളിച്ച് മേരിയെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും പുറത്താക്കുന്നത്. അപ്പോൾ മേരിക്ക് വെറും 30 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 1916 തിരുവിതാംകൂർ സിറിയൻ ക്രിസ്ത്യൻ പിന്തുടർച്ചാ നിയമപ്രകാരം അച്ഛൻ്റെ സ്വത്തിൽ പെൺമക്കൾക്ക് അവകാശമില്ലെന്ന തിരിച്ചറിവ് മേരി റോയിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഈ അനീതിക്കെതിരെ പോരാടാൻ മേരി റോയ് തീരുമാനിച്ചു. ഇതേ തുടർന്നാണ് 1916 തിരുവിതാംകൂർ ക്രിസ്ത്യൻ പിന്തുടർച്ചാ അവകാശ നിയമം ചോദ്യം ചെയ്ത് മേരി റോയ് കോടതി കയറുന്നത്. 1960 മരിച്ചുപോയ തൻ്റെ പിതാവിൻ്റെ സ്വത്തിൽ തുല്യ അവകാശം നേടുന്നതിനായി മേരി റോയ് തൻ്റെ സഹോദരൻ ജോർജ് ഐസക്കിനെതിരെ കേസ് കൊടുത്തു. നീണ്ട 39 വർഷം നീണ്ടുനിന്ന യുദ്ധം ഒടുവിൽ 2009 മേരി റോയ്ക്ക് അനുകൂലമായി ഒത്തുതീർപ്പായി. രാജ്യത്തെ ലിംഗനീതിയുടെ നെടും തൂണുകളിലൊന്നായിരുന്നു ഈ വിധി. 1986 ഫെബ്രുവരിയിൽ തന്നെ സുപ്രീംകോടതി അവർക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു എങ്കിലും കോട്ടയം സബ് കോടതിയിൽ നിന്നുള്ള അന്തിമ വിധി ലഭിക്കാൻ 25 വർഷമെടുത്തു. അതോടെ പിതൃസ്വത്തിൽ പെൺമക്കൾക്കും തുല്യ അവകാശം ഉറപ്പുവരുത്തിയ വിധിക്ക് മേരിയുടെ പോരാട്ടം വഴിയൊരുക്കുകയായിരുന്നു. 1966 ഊട്ടിയിലെ വീട് അമ്മയും സഹോദരങ്ങളും ചേർന്ന് മേരിക്ക് ഇഷ്ടദാനമായി നൽകി. അത് വിറ്റുകിട്ടിയ പണത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട്
ലാറി ബേക്കറുടെ കരവിരുതിൽ തീർത്ത മനോഹരമായ കെട്ടിടത്തിൽ 1967 മകൾ ലളിതും അരുന്ധതിയും ലാറി ബേക്കറുടെ മകളും ഉൾപ്പെടെ വെറും 7 പേരുമായി കോർപ്പസ് ക്രിസ്റ്റി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. പിന്നീട് സ്കൂളിന്റെ പേര് പള്ളിക്കൂടം എന്നാക്കി മാറ്റി. സാമ്പ്രദായിക മാതൃകകളെ പിന്തുടരാത്ത സ്കൂൾ അന്തരീക്ഷവും പഠന സമ്പ്രദായവുമാണ് പള്ളിക്കൂടത്തിൽ മീരി നടപ്പിലാക്കിയത്. ഇന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഇന്ത്യയിലെ മികച്ച സ്കൂളുകളിലൊന്നായി പള്ളിക്കൂടം സ്കൂൾ മാറിക്കഴിഞ്ഞു. പൊരുതി നേടിയ നാട്ടകത്തെ തന്റെ അവകാശ ഭൂമിയിൽ നെല്ലും മീനും കപ്പയും വിളയിച്ച് നല്ലൊരു കർഷകയായും അവർ ജീവിതം ആസ്വദിച്ചു. എന്നാൽ കേസ് പറഞ്ഞു കിട്ടിയ ഭൂമി തങ്ങൾക്കു വേണ്ട എന്ന അഭിപ്രായമായിരുന്നു മകൻ ലളിത് റോയ്ക്കും മകൾ അരുന്ധതിക്കും. മേരിയുടെയും ചിന്ത ആ വഴിക്കായതിനാൽ പിന്നെ താമസിച്ചില്ല. മേരി റോയ് ജോർജിനെ വിളിച്ചു. ആ വിളിയിൽ 50 മഞ്ഞുരുകി. പൊരുതി നേടിയ പിതൃസ്വത്ത് സഹോദരന് തന്നെ തിരിച്ചു നൽകി. കൂടപ്പിറപ്പുകളിൽ സ്നേഹവും സന്തോഷവും തിരികെയെത്തി. ഇപ്പോൾ സമാധാനത്തോടെ നിത്യതയിലേക്ക്.